കേരയിൽ പദ്ധതി എന്തു വില കൊടുത്തും തടയുമെന്ന യു ഡി എഫ്. പിണറായി 18 അടവും പയറ്റിയാലും പല്ലും നഖം ഉപയോഗിച്ച് തടയുമെന്ന കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് പറഞ്ഞു. നിഗൂഢമായ പദ്ധതി പാർട്ടിക്ക് കുംഭകോണം നടത്താനാണെന്നും സിദ്ദിഖ് ആരോപിച്ചു. യു ഡി എഫ് നടത്തിയ കലക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായാണ് കളക്ട്രേറ്റുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി യു ഡി എഫ് പ്രവർത്തകർ അണിനിരന്നു. മാർച്ച് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് ആവശ്യമില്ലാത്ത പദ്ധതിയാണ് കേരയിലെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ പെരുവഴിയിലാക്കുന്ന കേരയിൽ പദ്ധതി സി പി എമ്മിന് കുംഭകോണത്തിനുള്ള പദ്ധതിയാണ്. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല. പല്ലും നഖവും ഉപയോഗിച്ച് ഇത് തടയും. പോലീസിനെ ഉപയോഗിച്ച് ധിക്കാരത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി കേരളത്തിന്റെ പൊതുസാമൂഹ്യ മണ്ഡലത്തിന്റെ തലയിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ജനങ്ങൾക്ക് വേണ്ടാത്ത സ്റ്റേറ്റിന് വേണ്ടാത്തതായി പദ്ധതി ധിക്കാരത്തോടുകൂടി അടിച്ചേൽപ്പിക്കാം എന്നാണ് വ്യാമോഹമെങ്കിൽ കേരളത്തിന്റെ ഭരണകൂടത്തോട് പറയുന്നു, മുഖ്യമന്ത്രിയോട് പറയുന്നു, താങ്കൾ 18 അടവുകൾ പുറത്തെടുത്താലും സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ ഒരു സമയം പോലും അനുവദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് പറയാൻ ഈ സമയം ആഗ്രഹിക്കുന്നു. പല്ലും നഖം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചെറുക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കും. ഈ പദ്ധതി ആർക്കു വേണ്ടിയാണെന്ന് സർക്കാർ വിശദമാക്കണം. പദ്ധതിയുടെ ഡി പി ആർ എങ്കിലും പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നും ടി സിദ്ദിഖ് ചോദിച്ചു. താങ്കളുടെ ഈ സ്വപ്ന പദ്ധതിയുണ്ടല്ലോ, സിൽവർ ലൈൻ പദ്ധതി, ആ പദ്ധതിയിലെ ഡി പി ആർ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് താങ്കൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുമോ? ഇതുവരെ കേരളത്തിന്റെ ഭരണകൂടം വെച്ചിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്നു, ഡി പി ആർ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കാതെ ഇത്തരമൊരു പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് ഒരു നിഗൂഢമായ അജണ്ടയുടെ പുറത്താണ്. വിശദമായ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പോലും ഇല്ലാത്ത പദ്ധതിക്കു വേണ്ടിയാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. പോലീസിനെ ഉപയോഗിച്ച് ബലമായി കല്ലിട്ടാൽ പദ്ധതി നടപ്പാകുമെന്ന് പിണറായി കരുതേണ്ട. പിണറായി ഇട്ട കല്ല് ജനങ്ങൾ വലിച്ചെറിയുമെന്നും സിദ്ദിഖ് പറഞ്ഞു. കേരയിൽ പദ്ധതി കേരളത്തെ നാശത്തിലേക്കാകും നയിക്കുക. ഹൈസ്പീഡ് റെയിലിന് ആവശ്യമായ വികസനം കേരളത്തിലില്ല. കേരളത്തിന്റെ പരിസ്ഥിതിക്ക് ഇത് യോജിച്ചതല്ല. പ്രളയം വന്നാൽ കേരയിൽ നശിക്കും. കേരളം കടക്കെണിയിലാകുമെന്നും സിദ്ദിഖ് പറഞ്ഞു. യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി സ്വാഗതം പറഞ്ഞു. എം എൽ എമാരായ സണ്ണി ജോസഫ്, സജീവ് ജോസഫ്, ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുൻ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി, മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, മുൻ യു ഡി എഫ് ചെയർമാൻ പ്രൊഫസർ എ ഡി മുസ്തഫ, നേതാക്കളായ കെ പി സാജു, വി എൻ ജയരാജ്, കെ വി ഫിലോമിന, സി എ അജീർ, ഇല്ലിക്കൽ അഗസ്തി, ജോസഫ് മുള്ളൻമട, കെ പി താഹിർ, എം പി എ റഹീം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.